അസ്സലാമു അലൈക്കും, ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗ്, എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചതും പിള്ളേർ ചായയും റസ്ക്കൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. റസ്ക്കും ചായയൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കഴിച്ച ഓർമ്മയാണ് കേട്ടോ എനിക്കുള്ളത്. കട്ടൻ ചായയിൽ ഇങ്ങനെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയുള്ള റസ്ക് ഇങ്ങനെ മുക്കി കഴിക്കുന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ വോയിസ് തിരിച്ച് വന്നിട്ടില്ല, ഭയങ്കര പ്രശ്നം. ഇതിനേക്കാൾ പ്രശ്നമാണ് ഞാൻ ഇതിൽ ഓൺ വോയിസിലുള്ള കുറച്ച് കുറച്ച് പാർട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിനേക്കാട്ടിലും മോശമാണ്. സാധാരണ എൻ്റെ വോയിസ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കുറേ സമയമെടുക്കും. ഈ വോയിസ് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് ഈ ആരാണ്, ആങ്ങളെ വൈഫാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, എൻ്റെ സ്വന്തം താത്തയാണ് കേട്ടോ. പിന്നെ ചെയറിൻ്റെ റേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ മേടിച്ച ചെയറിൻ്റെ അതിന് 850 രൂപയാണ് കേട്ടോ വില വരുന്നത് ഒരു ചെയറിന് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് സംഭവം. നമ്മൾ സിറ്റ് ഔട്ടിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ എന്താണ് അതിന് കിട്ടണേ പറ. നമുക്കൊന്ന് മേടിച്ചൂടെ. നിനക്ക് ചുയിങ്കത്തുന്ന് തന്നെ അറിയോ, നിനക്ക് ചുയിങ്കത്തുന്ന് തന്നെ അറിയോ, മറ്റേ അറിയോ ചുയിങ്കത്തുന്ന് തന്നെ അറിയോ. അത് തിന്നാലേ. അപ്പോൾ മോർണിംഗ് തന്നെ അയാൻകുട്ടി കടയിൽ പോയപ്പം മേടിച്ചിട്ട് വന്നതാണ് ചുയിങ്കം. അത് കണ്ടിട്ട് അവളെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഒരെണ്ണം മേടിച്ചുകൂടായിരുന്നില്ലേ, ഞമ്മക്കൊന്നും ഒന്നുമില്ല അല്ലേ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആമി അവൻ്റെ പോക്കറ്റ് തപ്പുകയാണ്, ഇനി വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അവൻ ഐഡിയയോടെ ഒന്ന് മാത്രം മേടിച്ചിട്ട് വന്നേക്കുക, കാരണം ഇവർ വായിലിട്ടിട്ട് ഇറക്കുക എന്നുള്ള പേടി കാരണം കേട്ടോ. അവൻ വലിയ ഇക്കയായിട്ട് ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ രണ്ട് പെങ്ങന്മാരുടെ ഇടയിൽ അങ്ങനെ അവളിങ്ങനെ പിണങ്ങി കിടക്കുകയാണ് കേട്ടോ. അവിടെ അനിയത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഞാൻ ലഞ്ച് ഉണ്ടാക്കുക, അങ്ങനെ ഓരോ പണി ഓരോരുത്തർക്ക് ഞങ്ങളിങ്ങനെ വീതിച്ച് വെച്ചേക്കുക. കാരണം പെട്ടെന്ന് പണി തീർക്കാനും പറ്റും, ഞങ്ങൾക്ക് കുറേ ടൈമും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബബിളിൽ കുത്തി പൊട്ടിക്കുന്നത് കണ്ടില്ലേ, ഭയങ്കര കുറുമ്പത്തിയാണ്. അപ്പോൾ അത് അവളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ചാണ്. അപ്പോൾ ലഞ്ച് ആരാണ് ഉണ്ടാക്കുന്നത് അവർ തീരുമാനിക്കും, ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഉമ്മാനോടും ചോദിക്കും കേട്ടോ എന്തൊക്കെ അവൈലബിൾ എന്നുള്ളത് നമുക്കറിയണ്ടേ. പണ്ട് കംപ്ലീറ്റ് ഉമ്മ തന്നെയായിരുന്നു, ഇപ്പോൾ പിന്നെ ഉമ്മാക്ക് വയ്യാത്തൊരവസ്ഥയായി. കാരണം ഞങ്ങൾ മെമ്പേഴ്സ് കൂടി, ഫുഡടി കൂടി, ആൾക്കാരുടെ എണ്ണം എല്ലാം കൂടിയപ്പം ആൾക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വയ്യാണ്ടായി. പിന്നെ ഏജും ആവല്ലേ, ഇവിടെ ഒരാൾ എടുപ്പ് വേദന ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ ട്രോ എന്നെ ഇനി വഴക്കും അറിയുന്നാവും ആ ഭാഗം ഇട്ടിട്ട്. അവരുടെ ഇടുന്നത് അവളൊക്കെ അറിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ സംസാരിക്കാനും വയ്യില്ല, വയ്യ. നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ, കുറച്ച് ദിവസം കൂടി എന്താണ് ക്ഷമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചും കാര്യങ്ങളൊന്നും ഇവൾക്ക് ഇഷ്ടമല്ല. ഇവൾക്ക് നാടൻ ഐറ്റംസ്, കഞ്ഞി, ഉപ്പേരി, ചെറുപയർ ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ളൂ. ആമയും ഏകദേശം കഞ്ഞിയൊക്കെ നന്നായി കുടിക്കും കേട്ടോ. എൻ്റെ മക്കൾ മാത്രമാണ് കഞ്ഞി കുടിക്കാത്തത്. ഒരു പനി വന്നാൽ പോലും കഞ്ഞി കുടിക്കില്ല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ മക്കൾ. തൊണ്ടയിൽ ആരോ പിടിച്ച പോലെ ഉണ്ട് അല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഇത്താക്ക്, ജിനിയുടെ ഇത്താക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
അവൾ ജോലി ചെയ്തിരുന്നു ദുബായിൽ. പിന്നെ നാട്ടിൽ വന്നിട്ട് അവൾ ബിസിനസ്സിലോട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മയും ഇത്തയാണ് ഇന്ന് പുറത്തു പോകുന്നത്. അവർക്ക് എന്തോ ആവശ്യമുണ്ട്. ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ അവൾക്ക് കുറച്ച് കുറേ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഓരോരുത്തരനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഉമ്മാക്ക് വയ്യാണ്ടായപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിലും പോകാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെയും പോയത് കേട്ടോ. അപ്പോൾ അനിയത്തി അവിടെ ഫേസ് പാക്ക് അല്ല ഹെയർ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ തലയിലും അവൾ ഇതാ ഇതുപോലെ എന്തെങ്കിലും ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് തേച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. താരനൊക്കെ പോകും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളത് ഞാൻ ചോദിച്ച ശേഷം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. എൻ്റെ തലയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി എൻ്റെ തൊണ്ടയും ഒക്കെ കേടുവന്നിട്ടിരിക്കുകയാണ്, ജലദോഷമൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര തണുപ്പാണ് കേട്ടോ തലയ്ക്ക്. അത് കാരണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ പിള്ളേരൊക്കെ പോയി കുളി കഴിഞ്ഞ് വന്ന് കഴിക്കാനിരുന്നതാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല മത്തൻ കൂട്ടാനും മീൻ പൊരിച്ചതും സാമ്പാറും പിന്നെ ഡേറ്റ്സ് പിക്കിളായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് നമ്മൾ ഈവനിങ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ഇഞ്ചി ചായയൊക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഈവനിങ് ചായ വരെ എൻ്റെ കാര്യം, എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നൈറ്റിലുള്ള ബീഫ് കറിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ, കാരണം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അങ്ങോട്ട് ബിസി ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർ വന്നവർക്ക് വേണ്ട ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ദാ സുന്ദരിക്കുട്ടി ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുക്കണം, അതുപോലെ വീഡിയോസ് എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അസ്ലിക്കുട്ടിനെയാണ് കേട്ടോ ഒരുക്കി അവിടെ മാറ്റി നിർത്തി. ഇലയും കരഞ്ഞ് ഭൂകമ്പം ഉണ്ടാക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈറ്റ് ടീഷർട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ് കോഡ് ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എല്ലാവരും വൈറ്റ് ആയിരുന്നു വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കളർഫുൾ കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്, വാഞ്ചോ കേക്കാണ്. നമ്മളിവിടെ വന്നിട്ട് അലനല്ലൂർ മൈ കേക്ക് എന്നാണ് കേക്കെല്ലാം ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ തോന്നിയതേ ഞാനും ഉമ്മയും സിസ്റ്ററും കൂടെ വൈറ്റ് ഇട്ടതാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. പക്ഷേ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മളത് ആലോചിക്കുന്നത്. ബാക്കി എല്ലാവരും വൈറ്റ് അല്ലേ ഇട്ടത്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പൊ പൊളിക്കല്ലേ, ഇപ്പൊ പൊളിക്കല്ലേ. നീ റിയാനും അയാനും ഒരുമിച്ച് കൊടുക്ക്. അങ്ങനെ പിള്ളേരിനൊക്കെ പെറുക്കി കൂട്ടി ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എൻ്റെ രണ്ട് മക്കൾക്കാണ്. മുഖം കണ്ടാലേ മനസ്സിലാവില്ലേ അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
ഇതാ നമ്മൾ ഫാമിലി ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ബ്രദർ മാത്രം മിസ്സിങ് കണ്ടിട്ടതിൽ, പിന്നെ മരുമക്കളും കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ബ്രദറിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ മാത്രം മിസ്സിങ് ആയപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞങ്ങളിവിടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഉമ്മയാണ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ ഭയങ്കര ഹൈ ഗിഫ്റ്റൊന്നുമല്ല, ഗിഫ്റ്റ് എന്താണെങ്കിലും അതിൽ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുക, ഇതായിരുന്നു ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ ഒരു പാദസരമാണ് വാങ്ങിച്ചു കൊടുത്തത്, ഒരു വെള്ളിയിൽ ബ്ലാക്ക് ബ്ലാക്ക് മുത്തുകളുള്ള ഒരു പാദസരം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അവളുടെ കാലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഉമ്മ വാങ്ങിച്ചു കൊടുത്തത് ഇതാണ്. പിന്നെ ഇത് റിഹാനും അയാനും കൂടെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചത് ഞാനാണ് പക്ഷെ അവരോട് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നല്ല പിങ്ക് കളറുള്ള, പിങ്ക് ലാവെൻഡർ കളറിലുള്ള ഒരു വാച്ചാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇത് താത്ത വാങ്ങിച്ചിട്ട് വന്നതാണ്. മേക്കപ്പ് സെറ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഗിഫ്റ്റ് ചെറുതാണെങ്കിലും അതിൽ കിട്ടുന്നൊരു സന്തോഷമാണ് നമുക്ക് വാല്യൂ. അപ്പോൾ നെക്സ്റ്റ് അവളുടെ ഉമ്മ മേടിച്ച കുട്ടി കുട്ടി ഐറ്റംസാണ് കേട്ടോ. അവൾക്ക് പൊതുവേ ഫാൻസി ഐറ്റംസിനോട് ഭയങ്കര താല്പര്യമാണ്. കുട്ടി കുട്ടി കമ്മൽ, മാല, വള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് ഞാൻ മേടിച്ച സാധനമാണ്, അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ബർത്ത്ഡേക്ക് കയ്യിൽ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പം അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം മേടിച്ചത്. അപ്പുറത്ത് നിന്ന് ഒരാൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ കണ്ടോട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴും അസ്ലിക്കുട്ടി ഒരേ കരച്ചിലായിരുന്നു. കാരണം എനിക്കില്ലേ എനിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾ ആ ബാഗ് അവൾക്ക് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾക്ക് ഇനി എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ കുട്ടികളല്ലേ, ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ റിഹാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് അവൾക്ക് മേടിച്ചതാണെങ്കിൽ അവൾ ഇങ്ങനെ കരയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ തിങ്ക് ചെയ്തില്ല കേട്ടോ, അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിച്ചത്. അല്ലെങ്കിൽ ഇവൾക്ക് മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം അവളുടെ കയ്യിൽ കൊടുത്തതാണെങ്കിൽ ഇത്രയും ബഹളം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഡിന്നറായിട്ട് നമ്മൾ ഇന്ന് ബീഫ് കറിയും പൊറോട്ടയാണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഐ മീൻ ബിരിയാണി കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനി എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ എല്ലാവരും